വിശുദ്ധ സഭായോഗത്തിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങൾ തന്നെ ആകുന്നു. പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു, എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. 45 ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. യേശു ഫിലിപ്പോസിനെ കണ്ടു, ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. നമ്മൾ എന്തു ചെയ്യുന്നു? രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്ന്, നാം യേശുവിനെ കാണണം. ഒന്നുകൂടെ കാണണം, കാണേണ്ട പോലെ കാണണം, ശ്രദ്ധിച്ചു നോക്കണം. എബ്രായർ 3:1 കാണേണ്ട പോലെ കാണണം, നന്നായി കാണണം, ശ്രദ്ധിച്ചു നോക്കണം. കേട്ടുകേഴ്വി പോരാ, വായിച്ചുള്ള അറിവ് പോരാ, വ്യക്തിപരമായി യേശുവിനെ അറിയണം, അവനെ അടുത്ത് നിന്ന് ദർശിക്കണം. അത് ഇക്കാലത്ത് എങ്ങനെ നടക്കും? ദൈവവചനത്തിൻ്റെ കേൾവി നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കും. അത് കേൾക്കേണ്ട പോലെ കേൾക്കണം. ഭൗതിക കാര്യങ്ങളുടെ സാധ്യത്തിനു വേണ്ടി ദൈവവചനം കേൾക്കുകയോ മറിച്ചു നോക്കുകയോ ചെയ്താൽ യേശുവിനെ നമുക്ക് മിസ് ചെയ്യും. യേശു നമുക്ക് സൗഖ്യം തരും, സമാധാനം തരും, നന്മ തരും, സംശയമില്ല. പക്ഷെ അവനെ അറിയേണ്ടതുപോലെ അറിയുന്നില്ലെങ്കിൽ നന്മ കൊണ്ട് എന്ത് പ്രയോജനം? എത്ര കാലം പ്രയോജനം? ചിന്തിക്കണം, ധ്യാനിക്കണം, ഗ്രഹിക്കണം. ഒന്നുകൂടെ നോക്കാം. യോഹന്നാൻ 1:43 പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. കർത്താവ് നമ്മെ കണ്ടു. നാം അവനെ കണ്ടുവോ? വിശദീകരിക്കാം. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടു. അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഫിലിപ്പോസ് നഥനയേലിനോട് പറഞ്ഞു. എൻ്റെ കൂടെ വരണം. ഞാൻ കുഞ്ഞു കാര്യം പറയുന്ന വലിയ കാര്യമല്ല, പക്ഷേ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണേന്ന് വിനയത്തോടെ അപേക്ഷിക്കും. യേശു കർത്താവ് ഫിലിപ്പോസിനെ കണ്ടു. അത് കർത്താവിൻ്റെ കൃപയുടെ വെളിപ്പാടാണ്, കർത്താവിൻ്റെ കരുണയുടെ ഭാഗമാണ്. എന്നെയും നിങ്ങളെയും കർത്താവ് കണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യാം. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എൻ്റെ കൂടെ പാടാമോ? ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ.
എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വീളിയ എന്നെയും യോഗ്യന എണ്ണിയ സ്നേഹമേ യേശുവിൻ സ്നേഹത്താലെന്നുള്ളം പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതാ മാത്രേ ലോകസ്ഥാപനം മുമ്പെന്നെ കണ്ടു യേശു കർത്താവ് ഫിലിപ്പോസിനെ കണ്ടു യോഹന്നാൻ 1:43 ഇന്ന് ഈ വചനം കേൾക്കുന്ന തങ്കമ്മേ നിന്നെ കണ്ടു ജോസഫ് സഹോദര അങ്ങേ കണ്ടു മാത്യു അങ്ങേ കണ്ടു രാജു നിന്നെ കണ്ടു ഷേർലി നിന്നെ കണ്ടു ജീസസ് യേശു എന്നെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ആമേൻ ആമേൻ ഹല്ലേലൂയ പക്ഷേ രണ്ടാമത്തെ ഭാഗം നിങ്ങൾ അവനെ കണ്ടുവോ അത് ഒരായുസ് മുഴുവനും കൊണ്ട് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഇന്ന് രാവിലെയും അവനെ കാണാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു ഹല്ലേലൂയ ഉത്തമഗീതങ്ങളുടെ പുസ്തകം വായിച്ചാൽ ഒരു പെങ്കുച്ച് നടന്നുകൊണ്ട് ചോദിക്കുക എന്റെ പ്രിയനെ കണ്ടോ നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടുവോ പ്രൈസലോ നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടോ നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടോ ഇങ്ങനെ ചോദിക്കുക അതൊരു ഒരു 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 അസാധാരണ കവിതയാണ് ഉത്തമഗീതം പ്രേമഗീതമാണ് സഭയും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ ആൾക്കാർ ചോദിക്കുക എന്താ നിന്റെ പ്രിയൻ ഇത്ര പ്രത്യേകത എല്ലാവരെയും പോലെയല്ലേ അല്ല അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ അവൻ 10,000-ൽ ശ്രേഷ്ഠൻ ഇതുപോലെ യേശുവിനെ കൊതി തീരെ കാണുവാൻ നമുക്കൊന്ന് ശ്രമിക്കണ്ടേ പ്രിയപ്പെട്ടവരെ അല്ല ഞങ്ങൾ അപ്പച്ചൻ്റെ അപ്പച്ചൻ്റെ കാലം തൊട്ടിത് ഈ സഭയ്ക്കകത്ത കഷ്ടമായിപ്പോയി കേട്ടോ മഹാകഷ്ടമായിപ്പോയി നിങ്ങൾക്ക് ഈ അപ്പച്ചൻ്റെ അപ്പച്ചനൊക്കെ കാര്യം അറിയത്തുള്ളല്ലേ യേശുവിനെ അറിയത്തില്ല എന്താ പറയുക അല്ലേ തമാശ ഉദാഹരണമൊന്നും ഇങ്ങനത്തെ സമയത്ത് പറയണ്ട അതുകൊണ്ട് പറയുന്നില്ല ആനയുണ്ടായിരുന്ന കഥയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ പ്രൈസ് ദി ലോർഡ് യേശുവിനെ കാണാനൊരു കൊതി എന്തേ ഇല്ലാത്ത അവനെയല്ലേ കാണേണ്ടത് എൻ്റെ പാസ്റ്ററെ കൊതിയുണ്ട് പക്ഷെ സാധിക്കുന്നില്ല പക്ഷെ കൊതി ഇല്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ പാസ്റ്റർമാരെ കാണുക അല്ലേ എന്നിട്ട് ലൈക്ക് അടിക്കുക ഇതല്ലേ അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക യേശുവിനെ കാണൂ ഈ പ്രസംഗത്തിലൂടെ ഇന്നത്തെ സഭായോഗത്തിലൂടെ യേശുവിനെ കാണൂ എന്താണ് നമ്മുടെ സഹോദരൻ മിസ്റ്റർ ഫിലിപ്പോസ് എന്താ കണ്ടത് എന്താ കണ്ടത് നിങ്ങൾ വായിക്കണേ ഒത്തിരി വാക്യൊന്നും ഇല്ല വെറും 2 വാക്യേ ഉള്ളൂ 43-45 ന്യായപ്രമാണത്തിൽ ഏതാത് ഈ പഴയ നിയമം മുഴുവനും ഓക്കെ ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അപ്പൊ യേശു ഫിലിപ്പോസിനെ കണ്ടപ്പോൾ ഫിലിപ്പോസ് യേശുവിനെ കണ്ടു ഏതാ കിട്ടിയ അവസരം മാക്സിമം അവൻ പ്രയോജനപ്പെടുത്തി ഇവനാരാ എന്താണ് ഇവന്റെ പ്രത്യേകത ശ്രദ്ധിച്ചു 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 ആവർത്തന പുസ്തകം 18-ാം അധ്യായം സഭായോഗത്തിന് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ദൈവമക്കളെ 18 എടുക്കാവോ ഒത്തിരി വാക്യങ്ങളൊക്കെ വായിക്കാൻ പോയ ശ്രദ്ധ കിട്ടത്തില്ലെന്ന് എനിക്കറിയാം എന്നാലും 18:15 നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും അവന്റെ വചനം നിങ്ങൾ കേൾക്കണം മോശ
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിക്കുകയാണ്. ഇവനെക്കുറിച്ച്, നസ്രേത്തിലെ തച്ചന്റെ മകനെക്കുറിച്ച്, മേരിയുടെ മകനെക്കുറിച്ച്, യോഹന്നാൻ ശ്രാവകൻ ചൂണ്ടിക്കാണിച്ച യേശുവിനെക്കുറിച്ച് മോശ പറയുകയാണ്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെ പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരും. അവന്റെ വചനം നിങ്ങൾ കേൾക്കണം. 18-ാം വാക്യത്തിലും അത് തന്നെ പറയുന്നു. അപ്പം മോശയും പ്രവാചകന്മാരും, പ്രവാചകന്മാരെന്തു പറഞ്ഞു? യെശയ്യാ പ്രവചനം 9-ാം അധ്യായം ഒന്ന് മറിക്കാമോ? ഒൻപതാം അധ്യായം യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിലോട്ട് വന്നിട്ട് 6-ാമത്തെ വാക്യത്തിലോട്ട് നോക്കിക്കോ. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവനെ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്വത്തിൽ ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം. വീരനാം ദൈവം ശിശുവായി വന്ന കഥ ആർക്കറിയാത്തെ? ദൈവം മനുഷ്യനായി വന്നത് യേശു ക്രിസ്തു അല്ലാതെ വേറെ ആരാണ്? വീരനാം ദൈവം പശുത്തൊട്ടിയിൽ വന്നിരിക്കുന്നു. മോശയും പ്രവാചകന്മാരും പറഞ്ഞവനെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ മിസ്റ്റർ ഫിലിപ്പോസ് നന്നായിട്ട് യേശുവിനെ കണ്ടു. എൻ്റെ പ്രിയരെ, എത്ര കാലമായി സഭായോഗത്തിൽ വരുന്നു, എത്ര കാലമായി ആരാധനയിൽ പങ്കെടുക്കുന്നു, എന്തേ അവനെ കാണേണ്ടതുപോലെ കണ്ടില്ല? അവനെ നമുക്കൊന്നുകൂടി ഒന്ന് കണ്ണു തുറന്ന് കാണാം പ്രിയരെ. ഹാലലൂയ. മോശയും പ്രവാചകന്മാരും പറഞ്ഞവനെ, ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാന്റെ ഒറ്റ പേജങ്ങ് മറിക്കുമ്പോൾ 4:25 വരും. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുമെന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്നും പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. അപ്പോൾ ഫിലിപ്പോസ് എന്താ കണ്ടേ? യുഗങ്ങളായി കാത്തിരുന്നവനെ, പിതാവായ ദൈവം വാഗ്ദത്തം ചെയ്തവനെ, മോശ വിളിച്ചു പറഞ്ഞവനെ, പ്രവാചകന്മാർ ചൂണ്ടിക്കാണിച്ചവനെ, ഇതാ എന്റെ കണ്ണുകൊണ്ട് ഞാൻ അവനെ കണ്ടു. അപ്പോൾ രണ്ട് കാര്യം പറഞ്ഞുള്ളൂ. ഒന്ന്, യേശു നമ്മളെ കണ്ടെത്തി. രണ്ട്, നമ്മൾ അവനെ കാണേണ്ട പോലെ കാണുക. 3-ാമത്തെ കാര്യം, ഫിലിപ്പോസ് നഥനയേലിനെ കണ്ടെത്തി. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാവോ? നമുക്ക് ഇന്ന് വരെ ഒരു നഥനയേലിനെ കിട്ടിയില്ലല്ലോ. കിട്ടിയോ? കിട്ടിയോ ബ്രദറെ? കിട്ടിയോ ബ്രദറെ? കിട്ടിയോ സിസ്റ്ററെ? നമ്മൾ ഒരാളെ കണ്ടെത്തിയോ? നമ്മളിങ്ങനെ മെമ്പർ കളിക്കുക. ആദ്യം സഭാ മെമ്പർ, പിന്നെ കമ്മിറ്റി മെമ്പർ, പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പർ. കഷ്ടായിപ്പോയി. നമ്മൾ ഇതുവരെ ഒരാളെ കണ്ടില്ലല്ലോ, കണ്ടെത്തിയില്ലല്ലോ. യേശുവിനെ കണ്ടെത്തിയവരെ,
നമ്മൾ ചിലരെ കണ്ടെത്തി യേശുവിൻ്റെ അടുക്ക കൊണ്ടുവരണം. തീർന്നു ഇന്നത്തെ മെസ്സേജ്. ഹല്ലേലൂയ. നമുക്കിട നഥനയെവിടെ? Where is your Nathaniel? ഇതാണ് എൻ്റെ ചോദ്യം. ഇന്നത്തെ സഭായോഗത്തിൽ ഒരു തീരുമാനം എടുത്തുകൊണ്ട് പോകണം. ഞാനും ചിലരെ കണ്ടെത്തും. കണ്ടെത്തിയിട്ടോ ഞാൻ കണ്ടു എന്ന് അവരോട് പറഞ്ഞാൽ മതി. അവർ സ്വീകരിച്ചില്ലല്ലോ. ഇവിടെ അങ്ങനെയാണല്ലോ, കഴിഞ്ഞ ആഴ്ച വായിച്ചതല്ലേ. നഥനയേൽ വലിയ കാര്യമായിട്ട് എടുത്തൊന്നുമില്ല. പക്ഷെ നിർബന്ധിച്ച് അവൻ യേശുവിൻ്റെ അടുക്ക് കൊണ്ടുവന്നു. നമ്മൾ യേശുവിനെ കാണേണ്ട പോലെ കണ്ടാൽ നമുക്ക് യേശുവിനെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ പറ്റും. പിതാവേ, ഈ വചനം കേൾക്കുന്നവർക്ക് അങ്ങേ ഒന്നുകൂടെ കാണാൻ കൃപ കൊടുക്കണമേ. അങ്ങയെ കണ്ടവർ അനേകർക്ക് അങ്ങയെ കാണിച്ചു കൊടുക്കുവാൻ, അനേകർക്ക് അങ്ങയെ കാണിച്ചു കൊടുക്കുവാൻ കൃപ നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.